ഒരു ട്യൂഷന് കൊണ്ടുപോയി വിടുക എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് ഇൻട്രാക്ഷൻ. ട്യൂഷൻ ഒരിക്കലും ഒരു ഇൻട്രാക്ഷൻ അല്ല സംഭവിക്കുന്നത്. ദർ ഇസ് ഇൻസ്ട്രക്ഷൻ ഹാപ്പനിങ്. ഒരു ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും റിബലിയസ് നേച്ചർ ബിൽഡ് ചെയ്തുകൊണ്ടേയിരിക്കും. സോഷ്യൽ ഇൻട്രാക്ഷൻ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ഇറ്റ് ഷുഡ് ഗോ ഹാൻഡ് ഇൻ ഹാൻഡ്. അപ്പോൾ ആ ഒരു ബാലൻസിന് വേണ്ടി ഞാൻ എപ്പോഴും പാരൻസിന് പറയുന്ന ഒരു സിമ്പിൾ ലോജിക് ഉണ്ട്, ഓൾവേസ് പ്ലാൻ യുവർ ഡേ. കുട്ടികളല്ലാതെ ആദ്യം ചെയ്യേണ്ടത് പാരൻസ് ആണ്. ചെയ്യേണ്ടത് പാരൻസ് ഷുഡ് പ്ലാൻ ദ ഡേ. അവർ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇന്ന് എത്ര സമയമാണ് എൻ്റെ വർക്ക്, എത്ര കോൾസ് എനിക്കുണ്ട്, എത്ര ഒഫീഷ്യൽ കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്, കുക്കിങ്ങിന് എത്ര ടൈമുണ്ട്, ക്ലീനിങ്ങിന് എത്ര ടൈമുണ്ട്, എൻ്റെ ഹസ്ബൻഡുമായിട്ടുള്ള ഹെൽത്തി റിലേഷൻഷിപ്പിന് എത്ര ടൈമാണ് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാൻ പോകുന്നത്, എൻ്റെ കിഡിന് എത്ര ടൈമാണ് ഞാൻ മാറ്റിവെക്കാൻ പോകുന്നത്. ഇത് കൃത്യമായിട്ട് അവർ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ദേ കൻ ഈസിലി ഫൈൻഡ് ഔട്ട് ടൈം. ഞാൻ ഇൻട്രാക്ഷൻ എന്ന് പറയുമ്പോൾ 24 മണിക്കൂറും കുട്ടിയുമായിട്ട് ഇൻട്രാക്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ തെറ്റിദ്ധരിക്കരുത്. ഒരു കുട്ടിക്ക് എഫക്റ്റീവ്ലി യു ഷുഡ് ബി ഏബിൾ ടു ഗിവ് അറ്റ്ലീസ്റ്റ് 2 hours എവറി ഡേ. മോർണിംഗിൽ ഒരു 1 hour, ഈവനിങ്ങിൽ ഒരു 2 hour. ഇഫ് യു ഡു ദാറ്റ് യു ക്യാൻ സീ ദ ചേഞ്ച്. ഇപ്പൊ ഡെവലപ്മെന്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കിനും പല ഏരിയാസിൽ വേണമെന്ന് പറയും. നമ്മൾ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് വേണം, സോഷ്യോ കൾച്ചർ വേണം. ഇപ്പൊ പല കുട്ടികളും മൊബൈലിൽ അഡിക്റ്റ് ആണെന്നുള്ള കംപ്ലൈൻസിലാണ് വരുന്നത്. എന്തുകൊണ്ടാണ് അവർ മൊബൈലിൽ അഡിക്റ്റ് ആവുന്നതെന്ന് പലരും ചിന്തിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ മൊബൈലിൽ ഇരിക്കുമ്പോൾ അവർക്ക് അതിനപ്പുറത്തേക്ക് പ്ലഷർഫുൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒന്നും കിട്ടുന്നില്ല. ചില പാരൻസ് നമ്മളുടെ അടുത്ത് വരുന്ന കേസസ് തന്നെ സാറിന് അറിയാൻ പറ്റും, അവർ പല കുട്ടികളുടെ അടുത്തും ഇന്ററാക്ട് ചെയ്യാൻ, അവരുടെ സ്റ്റാറ്റസ് ക്വോയിൽ ഉള്ളവരുടെ അടുത്ത് ഇന്ററാക്ട് ചെയ്യാൻ അംഗീകരിക്കാറുള്ളൂ. അപ്പൊ അങ്ങനെയുള്ളവരുടെ അടുത്ത് സാറിന് എന്താണ് അവർക്ക് ഒരു ഐ ഓപ്പണിംഗ് പറയാൻ പറ്റുക? ഞാൻ എപ്പോഴും പറയുന്നത് ഈ ലോകത്തിന്റെ, നമ്മുടെ കോസ്മിക് യൂണിവേഴ്സിന്റെ തന്നെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ബാലൻസ് ആണ്. എവറിത്തിങ് ഹാസ് ടു ബി ബാലൻസ്ഡ്. ടു മച്ച് ഓഫ് റെയിൻ വിൽ കോസ് ഫ്ലഡ്, ടു മച്ച് ഓഫ് ഷോർട്ടേജ് ഓഫ് റെയിൻ വിൽ കോസ് ഡ്രൗട്ട്. അപ്പൊ ഇതെല്ലാം വെൽ ബാലൻസ്ഡ് അല്ലെങ്കിൽ we will get into a complex scenario. അപ്പോൾ കുട്ടികളുടെ ഡെവലപ്മെൻറ്റും അങ്ങനെയാണ്. ഇറ്റ് ഷുഡ് ബി റൗണ്ടഡ് ആൻഡ് വെൽ ബാലൻസ്ഡ്. അപ്പോൾ നമ്മളൊരു ഇന്നത്തെ യങ്സ്റ്റേഴ്സിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ബോഡി ബിൽഡിംഗ്. അപ്പോൾ നമ്മൾ ബോഡി ബിൽഡിങ്ങിൽ സൗത്ത് ഇന്ത്യൻസിനെ കുറിച്ചും പ്രത്യേകിച്ച് ഇന്ത്യൻസിനെ കുറിച്ച് പറയുന്ന ഒരു കമൻ്റ് എന്ന് പറഞ്ഞാൽ ചിക്കൻ ലെഗ്സ് എന്നാണ് പറയുക. അതായത് മിക്ക ഇന്ത്യൻ ബോഡി ബിൽഡേഴ്സും ദേ വിൽ ഹാവ് എ ഹ്യൂജ് അപ്പർ ബോഡി, ബട്ട് ലോവർ ബോഡി പലപ്പോഴും വീക്ക് ആയിരിക്കും. കാരണം അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ആളുകൾ കാണുന്ന ചെസ്റ്റ്, ആംസ് ഇങ്ങനെയുള്ളതിൻ്റെ ഡെവലപ്മെൻ്റ് ആണ്. ആളുകൾ അത്ര ശ്രദ്ധിക്കാത്ത തൈസ് അല്ലെങ്കിൽ നമ്മുടെ കാഫ് മസിൽസ്, അതിൻ്റെ ലെഗിൻ്റെ ഡെവലപ്മെൻറ്റ്സ്, ലോ ബോഡിയുടെ ഡെവലപ്മെൻറ്റ് ഫോക്കസ് ചെയ്യാറില്ല. പക്ഷെ ഒരു ഹെൽത്തി ജിമ്മിൻ്റെ റുട്ടീൻ എന്താണ്? ഇറ്റ് ഷുഡ് ബി റൗണ്ടഡ്. 7 ദിവസം ഉണ്ടെങ്കിൽ 5 ദിവസം വർക്കൗട്ട് ചെയ്താൽ 1 ദിവസം അപ്പർ ബോഡി, 1 ദിവസം ലോവർ ബോഡി, 1 ദിവസം ആംസ്, 1 ദിവസം വിങ്സ്, അങ്ങനെ ഓരോ ശരീരത്തിൻ്റെ അവയവത്തിനും ഡെവലപ്മെൻറ്റ് വേണം. അതുപോലെയാണ് ഒരു കുട്ടി, കുട്ടിയുടെ ഓവറോൾ ഡെവലപ്മെൻ്റ് ആണ് നമുക്ക് വേണ്ടത്. ഒരു കുട്ടി ചില അമ്മമാർ പറയുന്നത് ഭയങ്കര ഇൻ്റലിജൻ്റ് ആണ്. ഇന്നത്തെ കോംപ്ലക്സ് വേൾഡിൽ ആ കുട്ടി സക്സസ്ഫുൾ ആവണമെന്നില്ല. ആ കുട്ടിയുടെ കോഗ്നിറ്റീവ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് വേണം, ഇമോഷണൽ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് വേണം, സോഷ്യൽ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് വേണം, ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് വേണം, ഫിസിക്കൽ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് വേണം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അഡ്വേഴ്സിറ്റീസ് ഫേസ് ചെയ്യാനുള്ള ഡെവലപ്മെൻറ്റ്, ചലഞ്ചസ് ഫേസ് ചെയ്യാനുള്ള ഡെവലപ്മെൻറ്റ്. ഇത്രയും ഡെവലപ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കുട്ടീനെ നമുക്ക് ഇന്നത്തെ വേൾഡിൽ വി ക്യാൻ ഗ്യാരണ്ടിങ്ലി സേ ദാറ്റ് ദ കിഡ് ഈസ് സ്ട്രോങ് ഇനഫ് ടു ഫേസ് ദ കോമ്പറ്റീഷൻ. അപ്പോൾ ആ ഒരു ഓവറോൾ ബാലൻസ്ഡ് ഡെവലപ്മെൻ്റ് ആണ് പാരൻറ്റിങ്ങിൻ്റെ ഒരു കീ ഏരിയ എന്ന് പറയുന്നത്. പലപ്പോഴും പല പാരൻസ് ഞാൻ കാണാറുണ്ട് വീഡിയോ ഇടുന്നത്, എൻ്റെ കുട്ടി 50 രാജ്യങ്ങളുടെ പേര് LKGയിൽ പഠിക്കുമ്പോൾ പറഞ്ഞു, അല്ലെങ്കിൽ എൻ്റെ കുട്ടി ഇത്ര പാട്ടുകൾ കാണാപ്പാടം പഠിച്ചു, അല്ലെങ്കിൽ എൻ്റെ കുട്ടി ഇത്ര ക്ലാസ്സുകളിൽ ഇത്രയും വായിച്ചു, കണ്ടിന്യൂസ് ആയിട്ട് റീഡ് ചെയ്തു ടെക്സ്റ്റ്. ഇറ്റ്സ് വെരി ഗുഡ്, വെൽ അപ്രീഷിയേറ്റഡ്. അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ട യുണീക് ആയിട്ടുള്ള ക്വാളിറ്റീസ് ആണ്. കുഡോസ് ടു ദ പാരൻസ്. പക്ഷെ അതിൽ നിർത്തരുത്. ആ കുട്ടി ഫിസിക്കലി ആ ബുദ്ധിക്കനുസരിച്ചുള്ള ഡെവലപ്മെൻറ്റും കാണിക്കുന്നുണ്ടോ, മെൻ്റലി കാണിക്കുന്നുണ്ടോ, ഇൻ്റലക്ച്വലി കാണിക്കുന്നുണ്ടോ, സോഷ്യലി കാണിക്കുന്നുണ്ടോ എന്നുള്ളതുകൂടെ ആ മാതാപിതാവ് ശ്രദ്ധിക്കുമ്പോഴാണ് യഥാർത്ഥ പാരന്റിങ് വരുന്നത്. അപ്പൊ നന്നായിട്ട് വായിക്കുന്ന കുട്ടിക്ക് സ്ഥിരം പനിയാണ്, ഇൻ്റെറേം പർപ്പസ്. നന്നായിട്ട് ഓടാനും ചാടാനും കഴിയുന്ന കുട്ടിക്ക് 1 മിനിറ്റ് പോലും കോൺസെൻട്രേറ്റ് ചെയ്ത് പുസ്തകം വായിക്കാൻ പറ്റുന്നില്ല. യൂസ് ഇനി നല്ല ഫിസിക്കൽ ഹെൽത്തും ഉണ്ട്, നല്ല മെന്റൽ സ്റ്റെബിലിറ്റി ഉണ്ട്, ബട്ട് ഫുൾ ടൈം കാർട്ടൂൺ കാണുകയാണ്, എന്തെങ്കിലും കാര്യമുണ്ടോ? സോ ഇറ്റ്സ് ഓൾ അബൌട്ട് ബാലൻസ്. അപ്പൊ ആ ബാലൻസിങ്ങിലേക്ക് ഫോക്കസ് ചെയ്യാൻ പലപ്പോഴും പാരൻസിനത് എനിക്ക് തോന്നുന്നു ദേ ആർ നോട്ട് അവെയർ ഓഫ് ഇറ്റ്. ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റിന്റെ സ്റ്റേജസ് അത്ര അവെയർ അല്ല എന്ന് തോന്നുന്നു. അപ്പൊ ഈ ഒരു 5 elements ഫോക്കസ് ചെയ്തൊരു ഡെവലപ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ ദേർ ഇസ് ഗോയിങ് ടു ബി ലോട്ട് ഓഫ് ചേഞ്ച്. ഓക്കേ,